നമസ്കാരം എല്ലാവർക്കും ജയമസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല സൂപ്പർ ടേസ്റ്റ് നല്ല അടിപൊളി ഒരു ചിരട്ട പുട്ടും പിന്നെ അതിലൂടെ കഴിക്കാൻ പറ്റുന്ന പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന കടലക്കറിയും. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ അതോടൊപ്പം തന്നെ ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്കിനി നല്ല സൂപ്പർ ഒരു ചിരട്ട പുട്ടും കടലക്കറിയും തയ്യാറാക്കാം. അപ്പോൾ ഞാൻ പുട്ടുണ്ടാക്കാനായിട്ട് ഈ പാത്രത്തിലേക്ക് 1½ കപ്പ് വറുത്ത അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് നനച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ഉപ്പ് വെള്ളമാണ്. അപ്പോൾ ഉപ്പ് ഞാൻ ഈ പാത്രത്തിലിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചൊന്ന് കലക്കിയെടുത്തതാണ്. എന്നിട്ട് കുറച്ച് പച്ചവെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് നനച്ചെടുക്കാം. ഉപ്പുവെള്ളം ചേർക്കുമ്പോൾ ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കണം, അല്ലെങ്കിൽ ഉപ്പ് കൂടിപ്പോകും. അപ്പോൾ അതനുസരിച്ച് ഉപ്പുവെള്ളം ചേർത്ത് കൊടുക്കണം. അതേപോലെ തന്നെ മാവ് നനയ്ക്കുമ്പം ഒട്ടും കട്ടയില്ലാതെ വേണം നനച്ചെടുക്കാൻ. അപ്പോൾ ഞാൻ മാവ് ഇതേപോലെ നനച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലിപ്പോൾ ചെറിയ കട്ടകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊന്ന് മാറാൻ വേണ്ടി ഇനി നമുക്ക് ഈ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. അപ്പം ഇതേപോലെ കിട്ടും, ഒട്ടും കട്ടയില്ലാതെ നല്ലതുപോലെ കിട്ടും. അപ്പോൾ ഇതേപോലെ ബാക്കി നനച്ച് വെച്ചേക്കുന്ന മാവും കൂടെ ഈ മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ നനച്ചെടുത്ത മാവ് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചപ്പോൾ ഇതേപോലെ നല്ല ഒട്ടും കട്ടയില്ലാതെ നല്ല ഒത്തിരി ദുരാ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് പുട്ടുണ്ടാക്കാം. അപ്പോൾ പുട്ടുണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ചിരട്ടയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് നല്ലോണം ഞാൻ വൃത്തിയാക്കി എടുത്ത ചിരട്ടയാണ്. ഇനി നമുക്കിതിനകത്തോട്ട് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ മാവ് ഇതിലോട്ടിട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് തേങ്ങ കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ചുകൂടെ മാവിട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു ചിരട്ട ഇങ്ങനെ എടുത്ത് വൃത്തിയാക്കി എടുക്കണം. എന്നിട്ട് ഇതുകൊണ്ട് ഇതിങ്ങനെ അടച്ചെടുക്കണം. ഇനി ഇത് പുട്ടുവടത്തിൽ വെച്ച് ആവി ഏറ്റെടുക്കണം. അതിനായിട്ട് നമുക്കൊരു തുണി നനച്ച് പിഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ചുറ്റിച്ചു കൊടുക്കണം. അപ്പോൾ ഈ നമ്മൾ ഈ തുണി ചുറ്റിച്ചു കൊടുക്കുന്നത് നമ്മൾ ചിരട്ട പുട്ടല്ലേ ഉണ്ടാക്കുന്നത്. അപ്പം ആവി പോവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ തുണി ഇതേപോലെ ചുറ്റിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ചിരട്ട പുട്ട് ഇതിലേക്ക് വെച്ച് നന്നായിട്ടൊന്ന് ആവി ഏറ്റെടുക്കാം. അപ്പോൾ ഇനി ഞാൻ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കടലക്കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ കുക്കറിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലോട്ട് കുറച്ച് കടുക്, കടുക് പൊട്ടിത്തിളങ്ങിയിട്ടുണ്ട്. കുറച്ച് ചെറിയ ഉള്ളി, 2 വറ്റൽമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില. ഇനി ഈ ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാളയും 5 ചെറിയ ഉള്ളിയും കൂടെ കട്ട് ചെയ്തെടുത്താണ്. അപ്പോൾ ഇതും കൂടെ നമുക്ക് ഇതിലോട്ടിട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 2 പച്ചമുളക് കട്ട് ചെയ്തത്. എന്നിട്ടിതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നല്ലപോലെ ഒന്ന് വഴന്നൊന്നും വരണ്ട, ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ച മണമൊന്ന് മാറി വരണം. ഇനി ഞാൻ ഇതിലോട്ട് 1/2 കപ്പ് കടല കുതിർത്തതാണ്. അപ്പോൾ ഇത് തലേ ദിവസമേ വെള്ളത്തിലിട്ട് വെച്ച് കുതിർത്തെടുത്തതാണ്. അപ്പോൾ ഇത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തു കൊടുക്കണം. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ മുളക് പൊടി ഇനി 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്യണം. ഇനി പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്കിതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ കുക്കർ അടച്ചതിന് ശേഷം ഇപ്പോൾ കടലെല്ലാം ഒന്ന് വെന്ത് വരണം. അപ്പോൾ അതിനായിട്ട് ഒരു 5 or 6 വിസിൽ കളിപ്പിക്കാം. അപ്പോൾ അതവിടെ ഇരുന്ന് വേവട്ട്. അപ്പോൾ ഞാൻ കടല വേവാൻ വേണ്ടി ഞാനൊരു 7 വിസിൽ കളിപ്പിച്ചായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ കടല നല്ല കറക്റ്റ് പരുവത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് കടല ഈ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് കടല മതി കേട്ടോ, ഇതിൽ ഒരു തവി കടല. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. അങ്ങനെ കടല നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ അരച്ചെടുത്ത കടല ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഈ മിക്സിയുടെ ജാറിലൊഴിച്ച് ഈ മിക്സി ഒന്ന് കഴുകി ഒഴിക്കാം. ഇനി നമുക്ക് ഗ്യാസ് ഓണാക്കി കൊടുക്കാം. എന്നിട്ട് ഈ കറി ഒന്നും കൂടെ തിളപ്പിക്കണം. അപ്പോൾ ഞാൻ ഈ കറി ഒന്നും കൂടെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യണം. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്യണം. അപ്പോൾ ഈ സമയം ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ലാസ്റ്റിൽ നമുക്ക് ഇതിലോട്ട് കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഇത് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഉടനെ തന്നെ തീ അങ്ങ് ഓഫ് ചെയ്യണം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ നല്ല അടിപൊളി, അതും പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന കടലക്കറി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളോട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിരട്ട കൂട്ടും പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാൻ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന കടലക്കറി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഒന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി കഴിക്കണം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റേ റെസിപ്പിയുമായി അടുത്ത വീഡിയോ കാണാം.